ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വീട്ടിൽ ചില്ലി ഗോപി ഉണ്ടാക്കാമെന്നാണ്. ആദ്യമായി ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇടാം, അര കപ്പ് കോൺഫ്ലോർ ചേർക്കാം, മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇടാം, രണ്ട് ടീസ്പൂൺ ഒറിഗാനോ ഇടാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ചേർക്കാം, ഒരു ടീസ്പൂൺ ഉപ്പിടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കോൾഫ്ലോർ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. എല്ലാ സൈഡും ഒരേപോലെ വേണം മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് ചീനിച്ചട്ടി എടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചില്ലി ഗോപി ഇടാം. നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ഒട്ടിപ്പിടിക്കും. ചെറുതായി ചുമന്ന് തുടങ്ങുമ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നേരത്തെ ചെയ്ത സെയിം രീതി ഇനി ഒന്നും കൂടെ ചെയ്യാം. വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കാം. രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടാം. ഇതിലേക്ക് അര കപ്പ് ക്യാപ്സിക്കം ഇടാം. അരിഞ്ഞു വച്ചിരിക്കുന്ന രണ്ട് സവാള ഇതിലേക്ക് ചേർക്കാം. രണ്ട് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇടാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർക്കാം. രണ്ട് ടീസ്പൂൺ സോയ സോസ് ഒഴിക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിടാം. കാൽ ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി ഗോപി ഇതിലേക്ക് ഇടാം. ഞാനിവിടെ കുറച്ചും കൂടി ടേസ്റ്റ് വരാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നല്ല അടിപൊളി ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചില്ലി ഗോപി റെഡിയായിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ്സിനായി ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക.